അസ്സാമലേക്കും അഞ്ചാം ക്ലാസ്സിലെ ഈ പാ കഴിഞ്ഞ പാദവാർഷിക പരീക്ഷയുടെ ലിസാനിൻ്റെ മോഡൽ പേപ്പറാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ ഇതിൽ പല കുട്ടികൾക്കും കിട്ടാത്ത ഒരു വാക്കുണ്ട് ഇൻഷാല് വീഡിയോയുടെ അവസാനം പറയും അപ്പോൾ നമുക്ക് പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമത്തെ പ്രവർത്തനം നുകമ്മിൽ ബിൽ മുനാസിബി യോജിച്ചത് കൊണ്ട് പൂർത്തിയാക്കാനാണ് നമ്മൾ ബ്രാക്കറ്റിൽ ധാരാളം വാക്കുകൾ കാണാം അപ്പോൾ വിട്ട ഭാഗത്ത് യോജിച്ചത് ഏതാണെന്ന് കണ്ടെത്തി ആ ഭാഗത്ത് എഴുതാനായിരുന്നു പ്രവർത്തനം പാഠഭാഗം നന്നായി വായിക്കുക അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ഭാഗങ്ങൾ അതിൻ്റെ അർത്ഥം കൂടെ പഠിക്കുക അപ്പോൾ ഇതിൽ ഒന്നാമത്തത് ഹമീദുൻ ഖാലിദുൻ ഡേഷ് അൽ ഖുർആന ഞാൻ ആദ്യം വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഖുർആന എന്ന് കേൾക്കുമ്പോൾ ഖുർആാനെ പറയുമ്പോൾ അവിടെ മനസ്സിലാക്കണം എന്തായിരിക്കും അവിടെ ഓതുകയായിരിക്കും യക്റനി എന്നാണ് അവിടെ ചേർക്കേണ്ടത് കാരണം അവർ രണ്ട് പേരുണ്ട് ഹമീദ് ഹാമിദുണ്ട് അതുപോലെ ഉണ്ട് ഹാമിദിൻ്റെ അവിടെ ഒരു അലിഫ് വിട്ടുപോയിട്ടുണ്ട് ഹാമിദുൻ വ ഖാലിദുൻ ഹാമിദുൻ വഹാലിദുൻ യക്റ ആനിൽ ഖുർആന ഇനി രണ്ടാമത്തേത് ജുനൈദുൻ വനൌഫലുൻ ഡേഷ് അല്ല പല്ലാകുമ്പോൾ അവിടെ എന്തായിരിക്കും വൃത്തിയാക്കലായിരിക്കും അസനാനം എന്ന പല്ലുകൾ അപ്പോൾ യുനല്ലീഫാനിൽ യുനിഫാനിൽ അസിനുനൈദുൻ വനൗഫലുൻ യുനല്ലീഫാനിൽ അസിന ജുനൈദുൻ നൗഫലും അവ രണ്ടുപേരുടെയും പല്ലുകൾ വൃത്തിയാക്കുകയാണ് മൂന്നാമത്തത് ഡേഷ് അൽ ഉസ്താദു അൽ ഔലാദി നമ്മളെ പാഠഭാഗത്തിൽ ഉണ്ടായിരുന്നത് എന്താണ് ബ്രാക്കറ്റിൽ കാണാം യുസല്ലിമു യുസല്ലിം അൽ ഉസ്താദു അൽ അൽ ഔലാദി ഉസ്താദ് കുട്ടികളുടെ മേൽ സലാം പറഞ്ഞു നാലാമത്തത് ഡേഷ് അൽ അഹു അൽ ഹലീബ അതും നമ്മൾ പഠിച്ചതാണ് അർത്ഥം എന്താണ് ഇഷ്റബു ഇഷ്റബുൽ അഹു അൽ ഹലീബ സഹോദരൻ പാൽ കുടിച്ചു അഞ്ച് അൽ അബു ഇലൽ മസ്ജിദി ഹബുൽ അബു ഇലൽ മസ്ജിദി ഇവിടെ പള്ളി എന്ന് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകണം എന്താണ് അവിടേക്ക് പോവുകയോ അതല്ലെങ്കിൽ അവിടെ നിന്ന് വരുകയാണ് ചെയ്യുക പൊതുവെ വടഭാഗത്തിൽ അതായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക ജ ആ വന്നു ആയിരിക്കും അതല്ലെങ്കിൽ യബബു പോവുകയായിരിക്കും ആറാമത്തത് അത്വാലിബാനി അത്വാലിബാത്തി സോറി അത്വാലിബാനി എന്നാണ് വേണ്ടത് ആയിപ്പോയി അത്വാലിബാനി എൽ അബാനി ഡാഷ് അത്വാലിബാനി എൽ എൽ അബാനി ബിദ്ദുവാമത്തി പലർക്കും ഈ ദുവ്വാമത്തിൻ്റെ അർത്ഥം കിട്ടിയിട്ടില്ല എന്താണ് ദുവാമത്ത് പമ്പരം അത്വാലിബാനി എൽ അബാനി ബിദ്ദുവത്തി രണ്ട് വിദ്യാർത്ഥികൾ പമ്പരം കൊണ്ട് കളിക്കുന്നു ഇനി ഏഴാമത്തേത് ജിബിരിയിൽ അവിടെ എന്താണ് ജിബിയിലു ജിബിരിയിലു ബിഇറംസമ ജിബിരി അലൈസല സംസം കിണർ കുഴിച്ചു രണ്ടാമത്തെ പ്രവർത്തനം നുതമ്മിമുൽ ജദുവല കോളം പൂർത്തിയാക്കാനാണ് അപ്പോൾ നമ്മൾ പഠിച്ചു വെക്കേണ്ടത് നമ്മൾ ഈ ഹെഡിങ് ഉണ്ടല്ലോ ഇപ്പോൾ പാഠഭാഗത്തിൽ ഞാൻ ലാസ്റ്റ് പറയാം അത് ആ ഭാഗത്തേക്കായിരിക്കും കൂടുതൽ ബന്ധപ്പെട്ടത് അതുകൊണ്ട് ആ ലാസ്റ്റ് പറയാം ഇപ്പം നുത്തമ്മിമിൽ ജല കോളം പൂർത്തിയാക്കാം ഇവിടെ നമുക്ക് നാല് കോളങ്ങൾ കാണാം മാളി മുലാരി അതുപോലെ തന്നെ മാളി മുലാരി അപ്പോൾ ഇവിടെ നമുക്ക് കുറച്ച് വാക്കുകൾ തന്നിട്ടുണ്ട് അതിൻ്റെ മുലാരി ചിലപ്പോൾ എഴുതാണ്ടാകും ചിലപ്പോൾ മാളി എഴുതാണ്ടാകും അങ്ങനെ കുറേ വിട്ടുപോയ ഭാഗങ്ങളുണ്ട് അപ്പം അത് നമുക്ക് എഴുതാം ഒന്നാമത്തേത് ജലസ ജലസൻ്റെ മുലാരി എ അതുപോലെ രണ്ടാമത്തേത് യുമീതു ആണ് തന്നിട്ടുള്ളത് അതിൻ്റെ മാളി കണ്ടുപിടിക്കണം അമാ യുമീതു മൂന്നാമത്തത് ഷർറഫ ഷറഫ യുഷരീഫു ഈ ഭാഗം പഠിക്കണം നന്നായിട്ട് പറഞ്ഞു പറഞ്ഞു പഠിക്കണം ഷർറഫ യുഷരീഫു ഷർറഫ യുഷരീഫു അങ്ങനെ എല്ലാ വാക്കുകളും ഇതുപോലെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് പഠിക്കണം അതിൻ്റെ അർത്ഥം ഇപ്പോൾ പൊതു പൊതുപരീക്ഷക്ക് നന്നായിട്ട് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ നന്നായിട്ട് അധ്വാനിച്ച് പഠിക്കണം പിന്നെ അവസ നാലാമത്തത് എത്ത അല്ലമു മുലാരിയാണ് തന്നിട്ടുള്ളത് അതിൻ്റെ മാളി ത അല്ല മല്ലമു ത അല്ലമ മാളി ഇനി അടുത്തത് വജബ മാളിയാണ് വജബ അതിൻ്റെ മുലാരി യജിബു വജബ യജിബു ഇനി അടുത്തത് ഡാഷ് മാളി തന്നിട്ടില്ല മുലാരിയാണ് തന്നിട്ടുള്ളത് യജി ഉ അവിടെ എവിടെ വരിക മാളി ജ അജി ഉണ്ട് വരിക പിന്നത്തേത് മാളി തന്നിട്ടുണ്ട് പക്ഷെ മുലാരി തിന്നിട്ടില്ല ഖറജ യഹ്റുജു അവസാനത്തത് കലാ ഇനി അടുത്ത പ്രവർത്തനമാണ് തർജിമോ തർജ്ജിം ചെയ്യാനായിരുന്നു പരിഭാഷപ്പെടുത്തുക ഒന്നാമത്തത് അൽ അബു ഇറമുൽ ഔലാദ ഇതൊക്കെ നമ്മുടെ തതിരീപാത്തിൻ്റെ ഭാഗത്ത് പഠിക്കാനുണ്ടായിരുന്നു അതിൻ്റെ കറുത്ത നന്നായിട്ട് പഠിച്ചു വെക്കേണ്ടിയിരുന്നു പല കുട്ടികൾക്കും കിട്ടിയിട്ടുണ്ട് കാരണം എന്നും വായിച്ചത് കൊണ്ട് അവർക്ക് പെട്ടെന്ന് എഴുതാൻ കഴിയും ഒന്നാമത്തത് അൽ അബു ഇറു ഔലാദ എന്താണ് അതിൻ്റെ അർത്ഥം ഉപ്പ കുട്ടികളോട് കരുണ കാണിച്ചു കരുണ കാണിക്കുന്നു ആണല്ലോ രണ്ട് ഇഷ്ടരീ അബി മിന്ദീലൻ ഇഷ്ടീ അബി മിന്ദീലൻ സോറി അല്ല ഇഷ്ടീയല്ല എന്നാണ് എന്നാവേണ്ടത് ഇഷ്തറ അബി മിന്ദീലൻ എൻ്റെ ഉപ്പ ടവൽ വാങ്ങി മൂന്നാമത്തത് എൽ നൗഫലൻ ബിദുലത്തൻ റസ്മീയതൻ ബിദുലത്തൻ റസ്മിയത്തൻ എന്നാൽ എന്താണ് പഠിച്ചത് യൂണിഫോമാണ് ബിദുലത്ത് എൽബസു നൗഫലിൻ ബിദുലത്തൻ റസ്മീയത്തൻ നൗഫല് യൂണിഫോം ധരിക്കുന്നു അവസാനത്തെ പ്രവർത്തനമാണ് ഇത് ഇതിൽ കുറേ കുട്ടികൾക്ക് തെറ്റിയത് ഒരു വാക്കുണ്ട് അത് പറയാം ആദ്യത്തെ നമുക്ക് നോക്കാം ഈ പ്രവർത്തനം അരിബു ആണ് ഇവിടെ അറബി മലയാളം തന്നിട്ടുണ്ട് അത് അറബിയിലേക്കാക്കുക ഒന്നാമത്തത് ഉണർന്നു ഉണർന്നു എന്നതിന് യത്തില എന്നാണ് രണ്ട് ഉണർത്തി അതിന് ഐക്കല എന്നാണ് പറയുക ഉണർത്തി ഐക്കല ഉണർന്നു യത്തില അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറും മൂന്നാമത്തത് നബിസല്ലാഹു അലൈവിസ്ലം പത്ത് വർഷം മദീനയിൽ താമസിച്ചു അത് അറബിയിലേക്ക് എഴുതുക അഷനബി സുല്ലാ അല്ലൈവല്ലം ഫിൽ മദീനത്തി അഷറ സീനിയൻ നബി സുല്ലാ അലൈഹി വല്ലം പത്ത് വർഷം മദീനയിൽ താമസിച്ചു നാലാമത്തത് അല്പസമയം അതിൻ്റെ പാഠഭാഗത്തിൽ രണ്ടാമത്തെ പാഠത്തിൽ നമ്മൾ പഠിച്ചു എന്താണ് ബുറഹത്തൻ ഇനി അവസാന അഞ്ചാമത്തതാണ് വളരെ നേരത്തെ അതിനെന്താ പറയുക മുബക്കിറ വളരെ നേരത്തെ മുബക്കിറ ഇനി ആറാമത്തത് നിർമ്മിക്കാം ഇതാണ് പല കുട്ടികളും തെറ്റിച്ചത് അതല്ലെങ്കിൽ എഴുതാതെ പോയത് കാരണം നമ്മൾ തതിരി ഭാഗത്ത് കാണുന്ന ഹെഡിങ്ങുകൾ ഇപ്പൊ പാഠഭാഗത്തിൽ കാണാം നുൻഷി ഉൽ അവിടെ ഉലൻ എന്ന് കാണാം തതിരീബാത്തിന്റെ ഭാഗത്ത് കാണുന്ന ആ വാക്കാണ് കൊടുത്തിട്ടുള്ളത് അപ്പൊ ഹെഡിങ് എന്താണെന്ന് മനസ്സിലാകണം എന്താണ് അതിൻ്റെ അർത്ഥം എന്ന് മനസ്സിലാക്കിയിട്ട് പഠിക്കുക അതുപോലെ നംലെ ഉൽ ഫറാ ഉൽ മുനാസിബി നംലഊ നംലെ ഉ എന്ന് പറഞ്ഞാൽ എന്താണ് നിറക്കാം എന്ന അർത്ഥമാണ് നമുക്ക് നിറക്കാംക ആദ്യ മനസ്സിൽ എന്ത് മനസ്സിലാക്കണം തത് രീപാത്തിൻ്റെ ഭാഗത്ത് തന്ന ഹെഡിങ് എന്താണെന്ന് മനസ്സിലാക്കുക ഏഴാമത്തത് ഉലോ ചെയ്യുന്ന സ്ഥലം അതിനെന്താ പറയുക മുത്തവല്ല ചിലർ ഇലൽ മുത്തവല്ല ഈ എന്നൊക്കെ എഴുതിയിട്ടുണ്ടാകും ഇലൽ മുത്തവല്ല ഇ എന്ന് വേണ്ട ഇല വേണ്ട ആവശ്യമില്ല ഉളവ് ചെയ്യുന്ന സ്ഥലത്തേക്ക് എന്നാണ് അതിൻ്റെ അർത്ഥം നമ്മുടെ ഇവിടെ ഉളവ് ചെയ്യുന്ന സ്ഥലം എന്നാണ് ഉദ്ദേശിച്ചത് അതിന് മുത്തവല്ല എന്ന് എന്ന മതി ഇപ്പം കഴിഞ്ഞു ചാല ദയ്യ അസലാമലൈക്കും വാഹമത്തുല്ലായി വാത്തു